ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ ഊണാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു വെറൈറ്റി മോര് കറി, പിന്നെ നെത്തോലി തോരനും ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഊണാണ്. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങാക്ക മോര് കറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് മുരിങ്ങാക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലിയൊക്കെ ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചിടണം. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. നെടുകെ മുറിച്ചിട്ടില്ല കേട്ടോ, ഇതുപോലെ ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എരിവിന് ആവശ്യത്തിന് രണ്ടോ മൂന്നോ പച്ചമുളക് ഇടാം. ഞാൻ രണ്ടെണ്ണമാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. മുളക് പൊടി ഒന്നും ഈ മൊരുകറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്കത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ ഒരു കവറ് തൈരാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ ചേർക്കുന്നില്ല, തൈര് മാത്രമേ ഉള്ളൂ. ഒരു കവറെന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് കപ്പ് തൈരുണ്ടാവും. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ. കാരണം മുരിങ്ങയൊക്കെയല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പുളി ഉണ്ടാവണം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അടിച്ചു വയ്ക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസാവരുത്, കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന തൈര് തന്നെ ആയിരിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു കാൽ കപ്പ് തൈര് ഞാൻ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ടൊന്ന് അടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമേ അതിനകത്തുള്ളൂ, അത് വേണം, കുഴപ്പമില്ല. അത് ഒത്തിരി ഡ്രൈ ആവണ്ട. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ തൈര് ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടിലോട്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്നുകിൽ ഏറ്റവും തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓഫ് ആക്കിയിട്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റൗ ഓൺ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി വീണ്ടും സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കത് ഈ തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ മോരുകറി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോഴാണ് ആ മുരിങ്ങയ്ക്കയുടെ രുചിയൊക്കെ മോരിലോട്ട് തൈരിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇത് റെഡിയാക്കി വെക്കുക, എന്നിട്ട് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മുന്നെങ്കിലും മോരുണ്ടാക്കി വെക്കണം. അപ്പോൾ തൈരൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് താളിച്ചും കൂടി ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ഒന്ന് മൂത്ത് കഴിയുമ്പം തൈരിലോട്ട് മോരിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് ബാക്കി കറികളൊക്കെ റെഡിയാക്കാം. അടുത്തത് ഇനി ഒരു നെത്തോലി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള മുള്ള് മാറ്റിയിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുഞ്ഞ് നെത്തോലിയൊക്കെ ആണെങ്കിൽ മുള്ളോട് കൂടി തന്നെ തോരൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വലിയ മുള്ളാകുമ്പം തോരനല്ലേ വെക്കുന്നത്, അപ്പോൾ കുറച്ച് പൊടിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ആ മുള്ളൊക്കെ ചിലപ്പോൾ ആ തോരനിലോട്ട് ഇങ്ങനെ മിക്സ് ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് മുള്ള് മാറ്റുന്നത്. ഇത് എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ കൈവച്ച് തന്നെ നമ്മുടെ ഒരു വിരൽ വെച്ച് തന്നെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഉള്ളിലുള്ള മുള്ള് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റും. പറഞ്ഞ പോലെ നിർബന്ധമില്ല, നിങ്ങൾക്ക് മുള്ള് മാറ്റാതെ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ അര കിലോ നെത്തോലി നന്നായിട്ട് കഴുകി മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവോള ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് പകരം ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക്, ഏകദേശം ഒരു 2 teaspoonsolam ഇഞ്ചി ഇതുപോലെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞും കൂടി എടുക്കുക. വെളുത്തുള്ളി വേണ്ട, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒരു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. ഇനി എൻ്റെ അരപ്പിനായിട്ട് ഒരു മിക്സി ജാറിലോട്ടൊരു 3 വലിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തേങ്ങയുടെ പകുതി വേണ്ടി വരും. 5-6 ചെറിയ ഉള്ളി ഇട്ടു, കുറച്ച് വാളമ്പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള വാളമ്പുളിയാണ് കേട്ടോ. ഇതിനകത്ത് കോടമ്പുളി ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, വാളമ്പുളി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു 4-4.5 teaspoonsolam മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തോരൻ അരയ്ക്കുന്ന പോലെ വെള്ളം ഒഴിക്കാതെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരയ്ക്കണം കേട്ടോ. ഇനി ഒരു മൺചട്ടിയോ പാനോ എന്തെങ്കിലും വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം ഒരു 3/4 teaspoonsolam കടുക് ഇട്ടു, 1/2 teaspoon ഉലുവ, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, ഇഞ്ചി എല്ലാം ഒരുമിച്ച് തന്നെ ഇടുകയാണ്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ ആ ഒരു പച്ച ചുവയങ്ങ് മാറണം. സവോള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഒരുപാട് നിറമൊന്നും മാറട്ട. സവോള ഇപ്പോൾ നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. അരപ്പിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇതിനകത്ത് മാത്രമേ ചേർക്കുള്ളൂ. നന്നായിട്ട് വഴറ്റി പൊടിയുടെ ഒരു ചുവയങ്ങ് മാറണം. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടാം. ഇത് മീൻ പീരയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു നെത്തോലി തോരനാണ്. ഇനി മീനിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മിക്സ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത്, മീനല്ലേ അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകാതെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ തോരനാകുമ്പം കുറച്ചൊക്കെ ഒന്ന് പൊടിയൊക്കെ ചെയ്യും, അത് കുഴപ്പമില്ല, എന്നാലും ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ നോക്കണം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, ജസ്റ്റ് ഒരു 1/2 cup മതി കേട്ടോ, ഒരുപാട് വേണ്ട. നെത്തോലിയിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പക്ഷേ ആദ്യം നമ്മൾ അടച്ചു വെക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് മാത്രം ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ച് ഏറ്റവും ചെറിയ തീയിൽ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ മീനൊത്തിരി പൊടിഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മതി, താഴെ പിടിക്കാതിരിക്കാനായിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതും എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിന് ഏറ്റവും നല്ലത് നല്ലതായിട്ട് മൂത്ത മാങ്ങയാണ്, കണ്ടോ, ഒരു ചെറിയൊരു മഞ്ഞ കളർ പോലെ വന്ന മാങ്ങ. മധുരം ഉണ്ടാവരുത്, അത്യാവശ്യത്തിന് പുളി വേണം, എന്നാൽ ഇതുപോലെ നന്നായിട്ട് മൂത്തൊരു മഞ്ഞ കളർ വരണം, അതാണ് ഈ അച്ചാറുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മുടെ മീൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പം ഒരു 1/2 teaspoon കടുക്, 1/2 teaspoon ഉലുവ, പിന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 2-2.5 teaspoonsolam മുളക് പൊടിയും ഇട്ട് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു 1 teaspoon ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത്, നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ, അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടി ഇട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു 2-3 tablespoons വെള്ളം മതി. ഓക്കെ, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചൊരു 2 minutes കുക്ക് ചെയ്താൽ മതി കേട്ടോ. മാങ്ങ ഒരുപാട് വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് വാടണം, എന്നാൽ അതിൻ്റെ കരികരിപ്പ് പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ ഒരു 1-2 minutes മാത്രം ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം.
ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ ഒരു മാങ്ങ അച്ചാറിൻ്റെ രുചി ആയിരിക്കത്തില്ല, എന്നാലും ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. ഇതിങ്ങനെ നമുക്ക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. അഥവാ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് വിനീഗറും കൂടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ തോരനും റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു നെത്തോലി തോരനാണ്, ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, മീൻ പീരയുടെ ടേസ്റ്റ് അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊണ് വിളമ്പാം. മുരിങ്ങയൊക്കെ ചേർത്ത മോരുകറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല നാടൻ ഒരു ടേസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ കൂടെ അടിപൊളി നെത്തോലി തോരനും ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറും. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.